നമസ്കാരം സ്വാമിജി. നമസ്കാരം. ഈ മതപരമായ ഒരു ആക്രമികത എങ്ങനെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ള അന്വേഷണമാണ് നമ്മൾ തുടങ്ങിയത്. അതെ. അപ്പോൾ എനിക്ക് പ്രബലമായ ഒരു സംശയമുണ്ട്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ധർമ്മബോധമുള്ള അല്ലെങ്കിൽ അവൻ്റെ ആന്തരിക സെക്യൂരിറ്റിയെ സൂക്ഷിച്ച ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും വിഭിന്ന മതകേന്ദ്രങ്ങളിലെത്തിയാൽ പോലും അദ്ദേഹം ആദരവുകൾ പിടിച്ചു പറ്റും എന്നുള്ള സൂചന നൽകി. അപ്പോൾ മതമല്ല ഈ സംഘർഷങ്ങൾക്ക് കാരണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും. ഒപ്പം മതത്തിൻ്റെ ഏത് പരിണാമത്താലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളൊരു സംശയം. തീർച്ചയായും. ഒന്ന് അതുവഴി ഒന്ന് പോകാം സ്വാമിജി. തീർച്ചയായും പോകാം. അതിലേക്ക് പോകുമ്പോൾ നമ്മളിതിനെ രണ്ട് മൂന്ന് ദിശകളിൽ കാണും. ക്രിസ്തു മതത്തെ പഠിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഞാനും അങ്ങും പൂർണ്ണമായി ക്രിസ്ത്യാനിയായിരിക്കണം. അതെ. 1% പോലും ഹിന്ദുവോ മുസ്ലിമോ ആവരുത്. ഇസ്ലാം മതത്തെ ഉൾക്കൊള്ളുകയോ പഠിക്കുകയോ ചെയ്യുമ്പോൾ ഒരു ഇസ്ലാം എന്ന വികാരം നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഇസ്ലാം മതത്തെ പറ്റി പറയാവൂ. ഒരു ഹിന്ദു ആരാധനാ സമ്പ്രദായങ്ങളിൽ ഏതിൽ നിൽക്കുമ്പോഴും പെർഫെക്റ്റായിട്ടുള്ള ഒരു ഹിന്ദു എന്ന തലത്തിൽ മാത്രം നിന്നുകൊണ്ട് നമ്മൾ ഈ ദിശയെ കാണും. അങ്ങനെ കാണുകയാണെങ്കിൽ ഈ മൂന്നെണ്ണമാണല്ലോ ഇപ്പോൾ ചർച്ചയ്ക്ക് മുഖ്യമായ വിഷയം. ഏതെങ്കിലും ഒരാൾ കേവലതയിൽ ഒരു ക്രിസ്ത്യാനിയായി നിലകൊള്ളുമ്പോൾ ക്രിസ്തു മതത്തിൽ നിന്ന് വരുന്ന അട്രോസിറ്റികളെ, അതായത് ആക്രമണങ്ങളെ, ദുഷിച്ച ചെയ്തികളെ, ദുഷ്പ്രവർത്തനങ്ങളെ, ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന അഭിമാനം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അയാൾ അത് ആഗോളതലത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ചുതി എല്ലായിടത്തും ഉള്ളതാണ്, ഇങ്ങനെയൊക്കെ ന്യായീകരിച്ച് തൻ്റെ സ്വത്വത്തെ ഡിഫെൻഡ് ചെയ്യാനാണോ ശ്രമിക്കുക. അതേസമയം ഇതിൽ കൂടുതലാണ് മറ്റ് സ്ഥലങ്ങളിൽ, അതുകൊണ്ടിത് താരതമ്യേന മെച്ചമാണെന്ന് പറയാനാണോ ശ്രമിക്കുക. ഹിന്ദു ഇങ്ങനെ തന്നെയാണോ? ഹിന്ദു മതത്തിലെ വൈകല്യങ്ങളൊക്കെ ഉള്ളതാണ് കുറച്ചൊക്കെ. അത് ഇപ്പോൾ ഉള്ള ആഗോള തലത്തിലുള്ളതാണ്, പൗരാണിക കാലത്തുണ്ടായിരുന്നില്ല. അത് കാലത്തിനൊത്തു വന്ന ഒരു വൈകല്യമാണ്, അത് പിടിച്ചാൽ കിട്ടാത്ത ഒരു വൈകല്യമാണ്. അല്ലാതെ ഹിന്ദു മതത്തിൻ്റെ വൈകല്യമൊന്നും അല്ല, ഇതിനേക്കാളൊക്കെ വളരെ കൂടുതലാണ് ക്രിസ്തു മതത്തിൽ എന്ന് പറയാൻ ശ്രമിക്കുകയാണോ അയാൾ ചെയ്യുക. ഇസ്ലാം മതം അത് അതിൻ്റെ മേന്മയിൽ വളരെ വലുതാണ്, മറ്റ് രണ്ട് മതങ്ങളെക്കാൾ ഉന്നതമാണ്, മെച്ചമാണ്, അവസാനമുണ്ടായതാണ്, ഗംഭീരമാണ്. അതിന് ഇന്ന് വല്ല വൈകല്യങ്ങളുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ മതത്തിനകത്തുനിന്ന് വരുന്ന വൈകല്യമൊന്നുമല്ല, അത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണെന്ന് ഡിഫെൻഡ് ചെയ്യാനാണോ ശ്രമിക്കുക? അങ്ങനെയാണ്. തിരിച്ചറിവായി ഇത് മതമല്ല, ഇത് മതത്തിന് അനുകൂലമല്ല എന്ന് പറയാൻ തക്കവണ്ണം ആർജവമുള്ള ഒരു ഹിന്ദുവിനെ, ഒരു ക്രിസ്ത്യാനിയെ, ഒരു മുസ്ലിമിനെ സൃഷ്ടിക്കാൻ മതത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? നാളെ കഴിയുമോ? മതം ഇങ്ങനെ നിലനിന്ന മതത്തെ സംബന്ധിക്കുന്ന ഒരു സമസ്യയാണത് സ്വാമിജി. ഈ ചോദ്യത്തിന് ഉത്തരമാണ് മതങ്ങൾ കാണേണ്ടത്, മതത്തെ നോക്കിക്കാണേണ്ടുന്ന ആക്ടിവിസ്റ്റുകളും സോഷ്യൽ അല്ലാതെ തൊട്ടതിനെയൊക്കെ അവനവൻ്റെ ദൃശ്യത്തിൽ, അവനവൻ്റെ ദൃഷ്ടികോണത്തിൽ നിന്നുകൊണ്ട് കുറേ എതിർപ്പുണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും പോകാതെ ഒരു പരിണാമത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മൂന്ന് മതങ്ങളിലേക്കും ഒരു സന്ദേശം കൊടുക്കാൻ മൂന്ന് മതങ്ങളിലും പെടാത്തവനോ പെട്ടവനോ മാറി നിന്ന് വിശുദ്ധമായി നോക്കിക്കാണുന്നുവെങ്കിൽ മതത്തിന് എപ്പോഴെങ്കിലും എന്നെങ്കിലും ഒരു വിശുദ്ധസത്വനായ ഒരുവനെ, വിശുദ്ധസത്വനായവനിൽ നിന്ന് രൂപാന്തരപ്പെട്ട മതത്തിന് രൂപപ്പെടുത്താൻ കഴിയും. വളരെ പ്രസക്തമായ ചോദ്യമാണ് സ്വാമിജി. ഇത് മാത്രമേ ഇതിൻ്റെ പ്രശ്നം. ഉത്തരം പറ്റില്ല എന്ന് തന്നെ. മതം അതിൻ്റെ സങ്കീർണ സമസ്യകളിലൂടെ പോകുന്നത്, ലോകത്തിന് ഇഷ്ടപ്പെടുമാറ് വളർത്തിയെടുക്കാൻ പോകുന്നത് സാമ്പത്തിക ധാരയിലൂടെയാണ്. അതിൽ വിചിത്രമായൊരു സത്യം ഇന്ത്യയിൽ പറയാം. പറയും സ്വാമിജി. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം മതങ്ങൾ ഈ രണ്ടെണ്ണം വളരെ പ്രബലമായി വളർന്നു വന്നിട്ടുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കൊരു മതപരിവേഷം ഉണ്ടായിരുന്നില്ല. അത് ഇപ്പം സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല.
പോർച്ചുഗലിൽ 1498 ഇന്ത്യയിൽ വന്നിറങ്ങുമ്പോൾ ഇവിടെ ക്രിസ്ത്യാനികൾ താമസമുണ്ട്. ഹൂണന്മാരുടെ ആരാധനകളല്ല ഇവിടെ ഉണ്ട് ഈ രാജ്യത്ത്. ചരിത്രപരമായി ഇസ്രയേലിൽ നിന്ന് ഓടി വന്നവർ താമസ ഇന്ത്യയിലാണ്. നമ്മളിപ്പോൾ ഇരുന്ന് പറയുന്നതിൽ നിന്ന് കുറച്ച് ദൂരം അകലെ ജൂതന്മാർ കേട്ടിട്ടുണ്ടാവും. ജൂത കോളനി കേട്ടിട്ടുണ്ട്. ഇവിടേക്ക് ആദ്യമായി ക്രിസ്തു മതത്തെ കൊണ്ടുവന്നത് ഇന്ത്യയിൽ ആദ്യമായി കാലുകുത്തിയ വിദേശികൾ ആയ പോർച്ചുഗീസുകാർ പോലും അല്ല, അതിനു മുമ്പുണ്ട്. 1498 കോഴിക്കോട് കടപ്പുറത്ത് ഗാമ വന്നിറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ കുരിശ് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടുവെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളന്ന് ജീവിച്ചിരിപ്പില്ല 1498. ചരിത്രം നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഇങ്ങനെയുണ്ട്. ആദ്യത്തെ സുന്നഹദോസ് നടക്കുന്നത് ഇവിടെ ഉദയം പേരൂരാണ്. പള്ളിയിൽ നിന്നുണ്ട്. പോർച്ചുഗലിൻ്റെ അധീശത്വത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ പെട്ടുകൊള്ളട്ടെ എന്ന് തിരുവെഴുത്ത് വായിക്കുന്ന ഒരു ക്രിസ്ത്യാനിയല്ല. അറിയോ? അതറിയില്ല സ്വാമി. ഉദയം പേരൂർ സുന്നഹദോസോട് കൂടി കേരളത്തിലെ ക്രിസ്ത്യാനികൾ പോർച്ചുഗലിൻ്റെ അധീശത്വത്തിലുള്ള ക്രിസ്ത്യാനികളായിരിക്കാൻ ഒരു രാജ്യത്തിലെ രാജാവ് ഈ രാജ്യത്തിലെ പ്രജ മതപരമായി മറ്റൊരു രാജ്യത്തോട് ബന്ധമുള്ളവനായിരിക്കാൻ ആദ്യത്തെ വിളംബരം, തുല്യം ചേർത്ത് വിളംബരം വായിക്കുന്നത് മനസ്സിലായി സ്വാമിജി. കൊച്ചി രാജാവാ ഇപ്പോൾ ഓർക്കുന്നു സ്വാമിജി. കൊച്ചി രാജാവ് ക്രിസ്ത്യൻ അല്ല, മനസ്സിലായി. ക്രിസ്തു മതം സ്വീകരിച്ചിട്ടല്ല വിളംബരം വായിച്ചത്. അന്ന് ഹിന്ദു ആയിരിക്കുന്ന കൊച്ചി രാജാവ് വിളംബരം വായിച്ചിട്ട് രാജവിളംബരത്തിനെതിരെ പ്രതിജ്ഞ ചെയ്യാൻ സ്വാതന്ത്ര്യം രാജഭരണകാലത്ത് കിട്ടിയിട്ടുള്ള ക്രിസ്ത്യാനിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ സത്യത്തിനാ ലോകപ്രശസ്തമായ കുനംകുരി സത്യം എന്ന് പറയുന്നത്. കുരിശിൽ നിന്ന് കയറ് വലിച്ചു കെട്ടി ഒരു കുരിശേൽ എല്ലാവർക്കും കൂടെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടുത്തെ ആദിമ ക്രിസ്ത്യാനികൾ ക്രിസ്തുമതവും ക്രിസ്തുമത പ്രചരണവും ക്രിസ്തുമതത്തിൻ്റെ ആഗോളവൽകൃത ഭരണവും കൊളോണിയലിസവും കടന്നു വരുന്നതിന് മുമ്പ് ആദിമമായി ആ മതത്തെ സ്വീകരിച്ച ഈ മണ്ണ്, അതിലെ അംഗങ്ങൾ ഈ മണ്ണിനോട് മാത്രം കടപ്പാടുള്ളവരായിരിക്കുമെന്നും ഞങ്ങൾ അത് ആ അധീശത്വത്തെ അംഗീകരിക്കുന്നില്ലെന്നും ഞങ്ങളാണ് ഒറിജിനൽ ക്രിസ്ത്യാനികളെന്നും ഉറക്ക വിളംബരം ചെയ്യാൻ നടത്തിയ പ്രതിജ്ഞതയുടെ മാറ്റൊലി ഇന്നും കൊച്ചിയിൽ കേൾക്കാം. ചരിത്രം നിങ്ങൾ മറന്നുപോയിട്ടില്ലെങ്കിൽ, അതിൽ നിന്നൊരു മനഃശാസ്ത്ര വീക്ഷണം നിങ്ങൾ രൂപപ്പെടുത്തുമെങ്കിൽ അന്ന് ഈ പ്രതിജ്ഞ ചെയ്ത ക്രിസ്ത്യാനിയെ ശിക്ഷിച്ചിട്ടില്ല രാജാവ്. മനസ്സിലായി? ഒരു രാജാവ് അന്ന് ശിക്ഷിക്കുക പോലും ചെയ്യാത്ത വിധം ദൃഢമായിരുന്നു ക്രിസ്തുവും ക്രിസ്തുമതവും ക്രിസ്ത്യാനിയും ഇവിടുത്തെ രാജാവും ഇവിടുത്തെ ജനതയും എന്ന് വന്നാൽ ജനാധിപത്യവും ഭരണനിയമങ്ങളും വരുമ്പോൾ അതിനേക്കാൾ ഈടുവയ്പ്പുകൾ സ്നേഹബന്ധത്തിൽ കൂടണം. ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും കൂടി, പരിഷ്കാരവും വിദ്യാഭ്യാസവും വർദ്ധിക്കുകയും വ്യാവസായിക ചുറ്റുപാടുകൾ വർദ്ധിക്കുകയും ട്രേഡും കൊമേഴ്സും ഉയരുകയും ആഗോളവൽക്കരണം വരികയും ദേശദേശാന്തരങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞുവെന്ന് പ്രഖ്യാപിക്കുകയും എല്ലാവർക്കും വിദ്യാഭ്യാസം സമഗ്രമായി നേടുകയും 100% സാക്ഷരത വരികയും ചെയ്തപ്പോൾ ജനം മനഃശാസ്ത്രപരമായും സാംസ്കാരികമായും ധർമ്മപരമായും അധപ്പതിച്ചു എന്നാണ് ചരിത്രത്തിൻ്റെ രേഖയെങ്കിൽ എനിക്ക് പറയാനില്ല. അല്ലെങ്കിൽ എവിടെയാണ് വൈകല്യം? ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വലിയ മത നേതാവിൻ്റെ പ്രസ്താവന വിദേശങ്ങളിൽ പോയിട്ട് വന്ന് ഞാൻ അവിടെ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിൽ കൂട്ടി വായിക്കണം. അത് കൂട്ടി വായിക്കണം. അത് കൂട്ടി വായിക്കുന്ന വെറുതെ വായിച്ചാൽ പോരാ. ഭൗതിക പുരോഗതികളെ വലുതായി കാണുമ്പോൾ മനുഷ്യബന്ധങ്ങൾ തകർന്നിരിക്കുന്നു.
അച്ഛൻ മകളോടൊപ്പം ശയിക്കുന്നത്, ഭാര്യയോടൊപ്പം ശയിക്കേണ്ട പിതാവ് മകളോടൊപ്പം ശയിക്കുന്ന ഒരു സംസ്കൃതിയിലേക്ക് വന്നാൽ കുടുംബങ്ങൾ തകർന്നു പോകും. ശരിയല്ല, ശരിയാണ് സ്വാമിജി. ബന്ധങ്ങളുടെ ഈടുവെപ്പുകൾ മുറിയും. പിന്നെ അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ അതുപോലെ ഈടുവയ്പിൽ നിലനിൽക്കില്ല. കുടുംബ ബന്ധങ്ങളെ അത്ര ആഴത്തിൽ കൊണ്ടുപോയിരുന്ന ഒരു രാജ്യത്തിൻ്റെ സംസ്കൃതിയെ വൈദേശികമായ പുരോഗതി കണ്ട് ഭ്രമിച്ച ഒരു ജനത ആ പുരോഗതി കാരണമാണോ ബന്ധം തകർന്നത്, ബന്ധം തകർന്നതുകൊണ്ടാണോ ആ പുരോഗതി വന്നത് എന്ന് പോലും അന്വേഷിക്കാതെ പഠിക്കരുത്. ഭൗതിക പുരോഗതിയിലൂടെ കുറച്ച് നീക്കിവെച്ച ധനം ബാങ്കിൽ ബാലൻസായ ഒരു അക്കൗണ്ട് ബുക്കോ കയ്യിൽ കുറേ ലിക്വിഡ് കാഷോ ഉണ്ടാക്കാൻ കഴിയും. ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ കൈമാറുന്ന പാരസ്പര്യത്തിലെ ഒരു ചായയുടെ മാധുര്യം പോലും ആ നോട്ടിനുണ്ടാവില്ല. വിദ്യാഭ്യാസത്തിൻ്റെ രണ്ട് സത്തയായത് പാശ്ചാത്യമായ ഇടപെടലിൻ്റെ രീതിയിൽ തനിക്ക് താൻ പോരുമയോടെ നിലനിൽക്കാൻ അങ്ങ് അങ്ങയുടെ കുട്ടിയെ സ്കൂളിലേക്ക് വിട്ടിട്ട് അങ്ങ് അങ്ങയുടെ അച്ഛൻ കപ്പയ്ക്ക് വെള്ളം കോരുമ്പോൾ ഒരു മൊന്തയിൽ വെള്ളവും എടുത്ത് ഞാനൂടെ കോരാമച്ച എന്ന് പറഞ്ഞ് 6 വയസ്സുള്ള കുട്ടിയെ മൊന്തയ്ക്കകത്ത് വെള്ളവുമായി പോയി കോരുകയും തൂത്തുവാരുമ്പോൾ അങ്ങയോടൊപ്പം തൂത്തുവാരി നിരത്ത് വരികയും മുളകരയ്ക്കാൻ നിരത്ത് മുളകിൻ്റെ ഞെട്ടുകളയാൻ അമ്മയോടൊപ്പം പോവുകയും ചെയ്ത ആ കുട്ടി വളർന്നു വരുമ്പോൾ അവൻ ഈ പണിയെടുക്കുന്നവനോടും പണിയോടും അഭിമാനമുണ്ടാവുകയും പണിയെടുക്കുന്നവനോട് ബന്ധമുണ്ടാവുകയും ചെയ്യും. മനസ്സിലായി സ്വാമി. ഇതേ കുട്ടിയെ അങ്ങയുടെ കുട്ടിയായപ്പോൾ അങ്ങ് ഇങ്ങനെയാണ് വളർന്നത്, അങ്ങയുടെ കുട്ടിയായപ്പോൾ രാവിലെ സോക്സ് ഇടിയിച്ച് ഷൂസ് ഇടിയിച്ച് മറ്റേ ഷർട്ടും പാൻസും ഇടിയിച്ച് ടൈയും കെട്ടിച്ച് രാവിലെ കൊണ്ടുപോയി ആദ്യമേ എഴുന്നേറ്റ് വരുമ്പോഴേ പുസ്തകങ്ങളും എടുത്ത് ഒരു സ്ഥലത്ത് ട്യൂഷന് വിട്ട് അവിടുന്ന് വേറൊരു വണ്ടിയിൽ കയറ്റി ഒരു സ്കൂളിലേക്ക് പഠിക്കാൻ വിട്ട് ആ പോകുന്ന വഴിയിൽ ഓട്ടോ ഓടിക്കുന്നവരോ അല്ലെങ്കിൽ ബസ് ഓടിക്കുന്നവരോ കുട്ടികളുടെ ബസ് ഓടിക്കുന്നവരോ ജീപ്പ് ഓടിക്കുന്നവരോ ആയി മാത്രം കുട്ടി സംസർഗം പുലർത്തി ആ ഭാഷകളും വ്യാകരണങ്ങളും ഒക്കെ ഉൾക്കൊണ്ട് അവിടുന്ന് ചെടികളോടോ മൃഗങ്ങളോടോ വളർത്തുമൃഗങ്ങളോടോ വീട്ടിലെ അംഗങ്ങളോടോ ഒന്നും ബന്ധപ്പെടാതെ അവിടുന്ന് പിന്നെ ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം 5 മണിയാകുമ്പം വേറൊരു വണ്ടിയിൽ കയറി 6 മണി 6:30 ആകുമ്പോൾ വീട്ടിലേക്ക് എത്തിയാൽ കാത്തിരിക്കുന്ന ട്യൂഷൻ മാസ്റ്ററുടെ കൂടെ മുറിയിലേക്ക് കയറ്റിവിട്ട് ആ മാഷോടൊപ്പം പഠിപ്പും കഴിഞ്ഞ് അത് കഴിഞ്ഞ് അപ്പുറത്തിരിക്കുന്ന കമ്പ്യൂട്ടറിൽ കയറി രാത്രി 12:00 or 1 o'clock വരെ കമ്പ്യൂട്ടറും കണ്ട് ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഈ കുട്ടിയുടെ ദൃശ്യ സംവിധാനങ്ങളിൽ ശ്രാവ്യ സംവിധാനങ്ങളിൽ സ്പർശ സംവിധാനങ്ങളിൽ ഇടപാടുകളിൽ ഒന്നും മനുഷ്യ പാരസ്പര്യത്തിൻ്റെ യാതൊരു അംശങ്ങളും ഇല്ലാതെ വളരുകയാണ്. ഇവൻ്റെ ഭാവിയെ കരുതി നിങ്ങൾ സഞ്ചയികയിലേക്ക് ഇട്ട് കൊടുക്കുന്ന പണം ഇവൻ അധ്വാനിച്ചതോ വേർത്തതോ അല്ല. അധ്വാനിക്കാതെയാണ് പണമുണ്ടാകുന്നതെന്നും സമ്പാദിക്കുന്നതെന്നും മൗലികമായി ഇവനെ കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിക്കുകയും ഈ സംസ്കൃതിയിലൂടെ ഇവനെ വളർത്തിക്കൊണ്ടുവരികയും പണത്തിന് പ്രാധാന്യം കൊടുക്കുകയും പാരസ്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരുവൻ നാളെ മത രംഗത്ത് നേതാവായി വന്നാലും അതുപോലെ തന്നെ ജാതിരംഗത്ത് നേതാവായി വന്നാലും രാഷ്ട്രരംഗത്ത് നേതാവായി വന്നാലും പാരസ്പര്യങ്ങളെ അംഗീകരിക്കാത്ത ഇവൻ്റെ സന്ദേശങ്ങളെ വ്യാഖ്യാനിക്കുവാൻ വേദാന്തികൾ വേദാന്തമെന്ന് പറയുന്നത് ബന്ധമില്ലാത്ത ഒന്നാണ് എന്ന് പറഞ്ഞ് ഇതിനെ ഈടുവയ്പ് വരുമ്പോൾ കൈയടിക്കാൻ കുറേ ആളുകൾ കൂടുകയും അതിനുദാഹരണങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ മനസ്സിലായി സ്വാമി. ഇതെല്ലാം വളർത്തി വെച്ചവർ തന്നെ ഈ കുഴപ്പം വന്നു എന്ന് പറയരുത് പിന്നെ. അപ്പോൾ ഇപ്പോൾ ഏറ്റുമുട്ടുന്നത് മതങ്ങൾ തമ്മിലല്ല, മതങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയില്ല, ഒരു മതത്തിനകത്തെ അഭിപ്രായ ഭിന്നത വരുള്ളൂ. സമറ്റിക് ക്രീഡുകൾ പാശ്ചാത്യ നാട്ടിലുണ്ടായിരുന്ന കാലങ്ങളിൽ അവ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ആ സമറ്റിക് ക്രീഡുകളിൽ ഒന്നുപോലും ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവയോട് ഇന്ത്യൻ വംശജർ ഏറ്റുമുട്ടിയിട്ടില്ല. അവരിൽ ഒരെണ്ണം പോലും ആഫ്രിക്കയിലേക്ക് വന്നപ്പോൾ ആഫ്രിക്കക്കാർ ഏറ്റുമുട്ടിയിട്ടില്ല.
അവരിൽ ഒരെണ്ണം പോലും സിലോണിലേക്ക് എന്നപ്പോൾ സിലോൺകാർ ഏറ്റുമുട്ടിയിട്ടില്ല. ബുദ്ധമതം ഉൾപ്പെടെ ഏതെങ്കിലും മതം ചൈനയിലേക്ക് എന്നപ്പോൾ ചൈനക്കാർ ഏറ്റുമുട്ടിയിട്ടില്ല. കിഴക്കിൻ്റെ സംസ്കൃതിയൊന്നും ഏറ്റുമുട്ടലിൻ്റെ സംസ്കൃതിയായിരുന്നില്ല. കാരണം കിഴക്ക് പ്രകൃതിയോട് മല്ലിടാതെ ജീവിക്കാവുന്ന മണ്ണായിരുന്നു. ലോകത്തിലെ അടിസ്ഥാന ഊർജമായ സൗര ഊർജം ഭംഗിയായി ലഭിക്കുന്നതാണ് ഇന്ത്യ. പ്രാഥമികമായ ഊർജ്ജസ്രോതസ് പൂഷാവിൻ്റെയാണ്. ലോകത്തിന് വേണ്ടുന്ന മുഴുവൻ സ്റ്റാർച്ചും പൂഷാവിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ. മുഴുവൻ പ്രാണനും പൂഷാവിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ. സൂര്യൻ്റെ ആഗമനം കുറഞ്ഞ രാജ്യങ്ങളിൽ ഉൽപ്പാദന പ്രക്രിയ കുറയും. സൂര്യൻ്റെ ആഗമനം കൂടിയ രാജ്യങ്ങളിലെ ഉൽപ്പാദന പ്രക്രിയയെ വ്യാവസായിക ഉൽപ്പാദനത്തിലേക്ക് മാറ്റിയാൽ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകാം. മൗലികമായി ആ രാജ്യത്ത് തന്നെ ദാരിദ്ര്യം വർദ്ധിപ്പിക്കാമെന്നാണോ? തീർച്ചയായും. ലോകത്തിന് വേണ്ടുന്ന മുഴുവൻ സ്റ്റാർച്ചും ഉൽപ്പാദിപ്പിക്കുവാൻ സുശക്തനായ സൂര്യനിൽ നിന്ന് അത് ഉൽപ്പാദിപ്പിക്കാതെ വ്യാവസായിക ഉൽപ്പന്നങ്ങളെ, വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന ഉൽപ്പന്നങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാൻ ഒരുങ്ങിയാൽ ലോകത്തിൻ്റെ ഭക്ഷണ കലവറ തകർത്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതി സഹിക്കില്ല. അവൾ മൗലികമായി അവളുടെ ജീവജാലങ്ങൾ നിലനിൽക്കാൻ ഉണ്ടാക്കിയതാണ് സംവിധാനം. ആ സംവിധാനം ബൗദ്ധിക പ്രതിഭകൾ തകർത്ത് കാശുണ്ടാക്കാൻ പോകുമ്പോൾ മൗലികമായ പാരസ്പര്യങ്ങൾ മുഴുവൻ തകരും. ഇത് നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ട്, റബ്ബറിനെ ആസ്പദമാക്കി. മനസ്സിലായി. മൗലികമായ പാരസ്പര്യങ്ങൾ തകരുന്നതിനെ നിസ്സാരമായി മതനേതൃത്വവും നിസ്സാരമായി രാഷ്ട്ര നേതൃത്വവും കാണുകയും സാമ്പത്തിക പുരോഗതിയെയും റോഡ് നന്നാക്കലിനെയും വലുതായി കാണുകയും ചെയ്യുമ്പോൾ ചോദ്യം മൗലികമായി നിലനിൽക്കുന്നത് ആ വളർച്ചയാണോ പാരസ്പര്യത്തെ തകർക്കുന്നതിൽ പങ്കുവഹിച്ചത്, അതല്ല പാരസ്പര്യത്തിൻ്റെ തകർച്ചയാണോ ആ വളർച്ചയെ ഉണ്ടാക്കിയത്. ഇതൊന്നും നിങ്ങളുടെ ഔന്നത്യങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. എന്തുകൊണ്ടാണ് ഈ റോഡ് നന്നാക്കിയില്ല എന്ന് പറഞ്ഞ് ഭരണാധികാരിയെ വഴിതടയുന്നതിൽ ഇവിടുത്തെ ജനത മുഴുവൻ പങ്കെടുക്കാത്തത്? എന്തുകൊണ്ടാണ് അവൻ പോകുന്ന കാറ് കല്ലെറിഞ്ഞുടയ്ക്കാത്തത്? എന്തുകൊണ്ടാണ് ഇത്രയുമായിട്ടും ജനങ്ങൾ ശക്തമായി പ്രതികരിക്കാത്തത്? ഇത്രയേറെ മാധ്യമങ്ങളും ഇത്രയേറെ ബുദ്ധിജീവികളും ഇത്രയേറെ മതനേതാക്കന്മാരും ആഹ്വാനം ചെയ്തിട്ടും ഇന്ത്യൻ ജനതയുടെ പാസീവ് നേച്ചർ ഉടയാത്തത് എന്തുകൊണ്ടാണ്? ഇന്ത്യക്കാർ ശേഷിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പുറത്തുനിന്ന് വന്ന മതങ്ങളും പുറത്തുനിന്ന് വന്ന സന്ദേശങ്ങളും പുറത്തുനിന്ന് വന്ന അഭിപ്രായങ്ങളും പുറത്തുനിന്ന് വന്ന ശാസ്ത്രത്തിൻ്റെ അറിവുകളും സാങ്കേതിക വിജ്ഞാനത്തിൻ്റെ അറിവുകളും ഹിംസാത്മകങ്ങളായ പ്രതികരണങ്ങൾക്ക് ശക്തി പകരുകയും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഹിംസാത്മകമായി പ്രതികരിക്കുവാൻ ആ വിദ്യ നേടിയവർ മുഴുവൻ സുസജ്ജമാവുകയും ചെയ്യുമ്പോൾ ഭൂരിപക്ഷം വരുന്ന ഒരു ജനത ഇനിയും ഹിംസാത്മകമായി പ്രതികരിക്കാതിരിക്കുന്നത് ആ സംസ്കാരം ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒരു സംസ്കൃതിയാണോ ഈ ഹിംസാത്മക പ്രകൃതിയുടെ ബീജം ഇട്ടത്? പാകിസ്ഥാനിലെ ഒരു ഹിംസാത്മക പ്രകൃതിയാണോ ഹിംസയ്ക്ക് ബീജമിട്ടത്? അതല്ല ശ്രീലങ്കയിലെ അടിസ്ഥാന വർഗത്തിൽ നിന്നാണോ ഹിംസാത്മക പ്രകൃതി ഉണർന്നു വന്നത്? അതല്ല ആഫ്രിക്കയിലെ ജനതയാണോ ഹിംസാത്മക പ്രകൃതിക്ക് ബീജം നൽകിയത്? ചൈനയാണോ റഷ്യയാണോ ജപ്പാനാണോ സുമാത്രയാണോ ജാവയാണോ ഒരു ജനതയെ ഹിംസാത്മകമായി വളർത്തിയെടുത്തത്? യൂറോപ്പ് കാലാകാലങ്ങളായി നിലനിർത്തിയിട്ടുള്ള ഹിംസാത്മക പ്രകൃതികളും ഹിംസയ്ക്ക് വേണ്ടി രൂപാന്തരപ്പെടുത്തിയിട്ടുള്ള ആയുധങ്ങളും ഹിംസയ്ക്ക് വേണ്ടി തയ്യാറാക്കിയെടുത്തിട്ടുള്ള പട്ടാള ചിട്ടകളും അതിനുവേണ്ടിയുള്ള മാർച്ചിങ് സോങ്ങുകളും അതിനുവേണ്ടിയുള്ള മദ്യപാനവും
ഹിംസ ചെയ്യുന്നില്ലെങ്കിൽ അതിനായി ഉപയോഗിച്ച മദ്യപാനവും എല്ലാം അനുകരിക്കുന്ന ഒരു ജനതയിലൂടെ രൂപാന്തരപ്പെട്ടതാണെങ്കിൽ ഇവ സെമറ്റിക് മതങ്ങളുടെയും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയും പുരോഗമനത്തിൽ കൈവന്നതാണെങ്കിൽ അതിൻ്റെ കുറ്റവും കൂടി അവർ ഏൽക്കേണ്ടതാണോ അതല്ല ഈ രാജ്യത്തിൻ്റെ സംസ്കൃതിയിൽ ഏൽപ്പിക്കേണ്ടതാണോ? തീർച്ചയായും അവർ തന്നെ ഏറ്റെടുക്കേണ്ടതാണ്. ചരിത്രപരമായി ആലോചിക്കുന്നു. ഞാൻ പറഞ്ഞതിന് സാധ്യതയോ സാങ്കത്യമോ ഉണ്ട് സ്വാമിജി. ഞാൻ വരുമ്പോൾ ചായ തന്നിരുന്ന അങ്ങയുടെ വീട്, എന്നെ കയറ്റി കോലായിൽ ഇരുത്തിയിരുന്ന അങ്ങയുടെ വീട്, അങ്ങുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്ന ഞാൻ, ആ കുടുംബത്തിലുള്ള ആളുകൾക്കൊക്കെ ബഹുമാന്യനായിരുന്ന ഞാൻ, പുറത്തുനിന്ന് വന്ന ഞാൻ അങ്ങയുടെ വീട്ടിൽ വരുന്നു, അവിടുന്ന് ചായ കുടിക്കുന്നു, അവിടുന്ന് ചോറുണ്ണുന്നു, അവിടുത്തെ ചക്കയും കപ്പയും മാങ്ങയും എല്ലാം ഞാൻ കൊണ്ടുപോകുന്നു, ഒന്നിനും അങ്ങ് ഒരു പൈസ പോലും വാങ്ങിക്കുന്നില്ല. ബഹുമാനാദരങ്ങളോടെ എന്നോട് പെരുമാറുന്നു. അങ്ങയുടെ സംസ്കൃതിയെ കുറിച്ചൊന്നും പറയാതെ ഇതെല്ലാം ഞാൻ വാങ്ങിക്കൊണ്ടുപോകുന്നു. അങ്ങയെയും അങ്ങയുടെ കുടുംബത്തെയും തെറ്റിക്കാൻ ഞാനും അങ്ങുമായുള്ള സ്നേഹബന്ധം ഉപയോഗിക്കുന്നു. പതുക്കെ പതുക്കെ എൻ്റെ ആദർശങ്ങളും ആശയങ്ങളും അങ്ങയെ പഠിപ്പിക്കുന്നു. അങ്ങ് അതിൽ ആകൃഷ്ടനാകുന്നു. വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒത്തുകൂടിയിരുന്ന് മദ്യപിക്കുന്നു. അങ്ങ് വീട്ടിലെത്തിയാൽ വീട്ടിലുള്ള അംഗങ്ങളോട് കലാപം ഉണ്ടാക്കുന്നു, പുരോഗതിക്ക് വേണ്ടി വാദിക്കുന്നു, സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി അങ്ങ് പരക്കം പായുന്നു. നിത്യവും കിട്ടുന്ന കാശുകൊണ്ടും നിത്യവും കിട്ടുന്ന നെല്ലുകൊണ്ടും ജീവിക്കുന്നതിൽ അങ്ങ് തൃപ്തനല്ലാതെ വരുന്നു. അങ്ങയുടെ അച്ഛൻ നടത്തുന്ന ചെറിയ ചായക്കട ശരിയല്ല എന്നങ്ങ് കണ്ടെത്തുന്നു. അങ്ങയുടെ അമ്മ നെല്ലു കൊയ്യാൻ പോകുന്നത് ശരിയല്ല, അതൊന്നുമല്ല ഇന്നത്തെ ജീവിതത്തിൽ വേണ്ടത് എന്നങ്ങ് മനസ്സിലാക്കുന്നു. അങ്ങ് പുതിയ സാമ്പത്തിക നയങ്ങളുമായി വരുന്നു. എന്നോട് ചേർന്ന് ആശയങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് അങ്ങ് കുടുംബത്തിലെ സഹോദരങ്ങളോടും ബാക്കിയുള്ളവരോടും ഒക്കെ വിയോജിച്ചുകൊണ്ട് അങ്ങയുടെ വീതം വാങ്ങിച്ച് അങ്ങ് സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു തലത്തിന് ഗവൺമെൻറ് ബാങ്കിൻ്റെ ലോണും വാങ്ങിക്കുന്നു. അതിലങ്ങ് എങ്ങനെയാണ് സൂത്രപ്പണിയിൽ ഈടുവെക്കേണ്ടത് എന്നറിയാൻ പിടിക്കേണ്ടവരെ പിടിച്ച് വഴി അല്ലെങ്കിൽ പുറംപോക്ക് സ്ഥലം ഈടായി വെച്ചിട്ട് കാശ് വാങ്ങിക്കുന്നു. സമർത്ഥമായി അങ്ങ് ബാങ്കിനെ കളിപ്പിക്കുന്നു. ആ കാശുകൊണ്ട് അങ്ങ് അങ്ങയുടെ വീട്ടുകാരെ മുഴുവൻ ഉപദ്രവിക്കുന്നു. ഉപദ്രവിച്ച് അങ്ങ് വളർന്ന് പടർന്ന് പന്തലിച്ച് വലുതാകുന്നവരെ എന്നെ ഉപയോഗിച്ചിട്ട് അങ്ങ് വളർച്ചയെ പ്രാപിച്ചപ്പോൾ എന്നെ തന്നെ ഹിംസിക്കുവാൻ അങ്ങ് നേരിട്ട് വരുന്നു. അങ്ങൊരു മതം, ഞാൻ വേറൊരു മതം. ഇപ്പോൾ ഹിംസിക്കുവാൻ വന്ന അങ്ങും ഞാനും തമ്മിൽ മതപരമായ ഹിംസയാണോ നടക്കുന്നത്? ഞാൻ പഠിപ്പിച്ചത് ഫലവത്താകുകയാണോ ഇത്? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്കൂളുകളും കോളേജുകളുമെല്ലാം പുതിയ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് വേണ്ടി തയ്യാറെടുത്ത മതപ്രവാചകന്മാരോട് ബന്ധപ്പെട്ട എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആദിമ പഠിപ്പിക്കലുകൾ മുഴുവൻ ഉൾക്കൊണ്ട ഒരു ഇന്ത്യൻ ജനത, ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആകട്ടെ, ആ ജനതയാണ് അവർ പഠിച്ചത് പ്രായോഗികമാക്കാൻ പുത്തൻ തലമുറയിൽ മതപരമായ ഏറ്റുമുട്ടലുകൾ നടത്തുന്നതെങ്കിൽ പാശ്ചാത്യ തലങ്ങളിൽ നടന്ന അതേ ഏറ്റുമുട്ടലുകളോട് താരതമ്യം ചെയ്യണമോ, അതല്ല ഈ ദേശീയരായ ആദിമവാസികൾ നടത്തിയ തലങ്ങളോട് താരതമ്യം ചെയ്യണമോ?